ഫ്രണ്ട്സ്, തൂബ ശൈലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്, അതാണ് കാട ബിരിയാണി. കാട ബിരിയാണിക്കായി നമ്മളിവിടെ 5 കാടയാണ് എടുത്തിട്ടുള്ളത്. കാട ബിരിയാണിക്ക് നമ്മൾ കാട ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. കാട മസാല കൂട്ടാനായി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കോൺഫ്ലോറും, 1/2 ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്, അതൊരു 1/2 ടീസ്പൂൺ വേണം. ഇതിലേക്ക് നാരങ്ങാ നീരാണ്, അര ടീസ്പൂണാണ്. നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന്. ഇത് മിക്സ് ചെയ്യാം. അല്ല, ഒന്ന് നമ്മൾ ഇനി ഇത് കാടമ്മല് ഇതാക്കാം. നമുക്കിത് കാടമ്മല് ഇതാക്കാം. നമ്മളിത് മസാല കൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മസാല പിടിക്കുന്നത് വരെ ചോറ് റെഡിയാക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വലിയ ഉള്ളിയും മുന്തിരിയും ഒക്കെ വഴറ്റിയെടുക്കാം. നമ്മളിന്നിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ്. ഇപ്പോൾ പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ, ഒന്നും പുറത്തു പോയി വാങ്ങാൻ കഴിയില്ലല്ലോ. നമ്മുടെ ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത്, അത് കടലയാണ്. അണ്ടിപ്പരിപ്പിന് പകരമാണ് നമ്മൾ കടല ചേർക്കുന്നത്. നമ്മളിതിലേക്ക് മുന്തിരി ചേർക്കുകയാണ്. നമ്മുടെ ഉള്ളി മുന്തിരിയൊക്കെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ ഉള്ളിയെല്ലാം നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരിയിടാം. കൈകി ഊറ്റിയതാണ് നമ്മൾ അരി. നമ്മൾ ഉള്ളി വഴറ്റി അതേ എണ്ണയിലേക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. നെയ്യിലേക്കാണ് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. നല്ലപോലെ ഇളക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. നമുക്കിതിലേക്ക് ഏലക്കായും കറാമ്പൂ ഇടാം. കറാമ്പൂ നമ്മളിത് ഒന്ന് പൊട്ടിച്ചിടുന്നതാണ് നല്ലത്. ഇനി നമ്മളിതിലേക്ക്
രണ്ട് സർവ്വസുഗന്ധിയുടെ ഇലയും കറിവേപ്പ് ഇടുന്നുണ്ട്. നമുക്കിത് നല്ലപോലെ ഇളക്കി മൂടി വെക്കാം. ഇനി നമുക്ക് കാട ഫ്രൈ ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കാട ഓരോന്നായി ഇടാം. നമ്മളിത് കുറെ പ്രാവശ്യം ഇളക്കി കൊടുക്കണം. നമ്മളെല്ലാം ഇതിലേക്ക് ഇട്ട് നമ്മളിതൊന്ന് മറിച്ചിട്ട് നമ്മുടെ കട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ കട ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഉള്ളി വഴറ്റാനും നമ്മളിതിലേക്ക് എടുക്കുന്നത്. ഇനി ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നാലുള്ളിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നല്ല മീഡിയം സൈസിലുള്ള നാലുള്ളിയാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇതൊന്ന് വഴന്നു വരുന്ന ഇതൊന്ന് വഴന്നു വരുന്ന വരെ നമുക്ക് ഇതിനുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. നമ്മൾ മസാലക്കൂട്ട് റെഡിയാക്കാനായി നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചും ചതച്ചതിലേക്കാണ് നമ്മൾ വലിയ ജീരകം, കറാമ്പൂവ്, ജാതിക്ക കുരുവും ജാതിപത്രിയും ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഇട്ടു. ഇനി നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം. നമ്മുടെ മസാല നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് ഉള്ളിയിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 തക്കാളിയും പച്ചമുളകും ചേർക്കാം. നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ കുറച്ച് ഒരു ടീസ്പൂൺ മണ്ണൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 2 സർവ്വസുഗന്ധിയുടെ ഇലയും കറിവേപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് നാടൻ കട്ടതൈരാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്.
que de fry fry jeito y no me lo dilo, no me lo veo, echa 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 white y chirna ullium carayla y mundira que torcana namagle de la que bakula chorumudi torcana. Nosotros del calarino va a querer manna por el calaquía dan el chorro con el nosotros va a querer la white de chulia que chorro con el nos quedamos muy acá, con este tiempo nos quedamos muy acá. Nuestra carta de video ready ahí. Apam subscribe si ya no maru marcar de subscribe si de subscribe button de arriba la bell icon gurin de nosotros nekia lenguado video y un bono notificación de pico no da. Thank you.